നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപ് വരും മുമ്പ് ബൈഡൻ ചെയ്യേണ്ടത് ചെയ്തു. തായ്വാനുമായി 385 മില്യൺ ഡോളറിന്റെ, അതായത് 3200 കോടിയിലേറെ ആയുധ കരാർ ഒപ്പിട്ട് അമേരിക്ക. ചൈനയുമായി നിരന്തരം തുടരുന്ന തർക്കത്തിനിടയിലാണ് ആയുധ സംഭരണത്തിനുള്ള തായ്വാൻ തീരുമാനം. പുതിയ കരാറിലൂടെ ഭീഷണികൾ നേരിടാൻ തായ്വാൻ പര്യാപ്തമാകുമെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പറഞ്ഞു. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് 385 ദശലക്ഷം ഡോളറിന്റെ മൂല്യത്തിലുള്ള F-16 യുദ്ധവിമാനങ്ങൾക്കും റഡാറുകൾക്കുമായി ആവശ്യമുള്ള സ്പെയർ ഭാഗങ്ങൾ തായ്വാനിലേക്ക് വിറ്റഴിക്കാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. തായ്വാൻ പ്രസിഡന്റ് ലൈ ചിങ് ടേയുടെ പസഫിക് സന്ദർശനത്തിന് മുന്നോടിയായാണ് അമേരിക്കയുമായുള്ള കരാറിൽ തീരുമാനമായത്. അമേരിക്കയ്ക്കും തായ്വാനും ഇടയിൽ ഔദ്യോഗിക നയതന്ത്ര ബന്ധം ഇല്ലെങ്കിലും തായ്വാനെ സ്വയം പ്രതിരോധിക്കാൻ ആവശ്യമായ സഹായം നൽകുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ നിയമപരമായി അറിയിച്ചിട്ടുണ്ട്. ഇത് പ്രകാരമാണ് ഇപ്പോൾ 385 ദശലക്ഷം ഡോളറിന്റെ ആയുധ കരാറിൽ ഒപ്പിട്ടത് എന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കി. പെന്റഗൺ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസിയുടെ അറിയിപ്പ് പ്രകാരം 320 ദശലക്ഷം ഡോളറിന്റെ മൂല്യമുള്ള F-16 യുദ്ധവിമാനങ്ങൾക്കടക്കം കരാറുണ്ട്. ഇതിന് പുറമെയാണ് റഡാറുകൾക്ക് ബന്ധപ്പെട്ട ഉപകരണങ്ങൾക്കും ആവശ്യമായ സ്പെയർ ഭാഗങ്ങളുടെ വിൽപ്പന വരുന്നത്. അതേസമയം അമേരിക്കയുടെ തായ്വാൻ അനുകൂല നിലപാടിനെ ചൈന എല്ലാ കാലത്തും രൂക്ഷമായി വിമർശിക്കാറുണ്ട്. അമേരിക്കയാണ് ചൈനയ്ക്കും തായ്വാനും ഇടയിൽ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ചൈന മുന്നോട്ട് വെക്കാറുള്ളത്. ചൈനയുടെ ഭീഷണി മറികടക്കാൻ തായ്വാൻ സംരക്ഷണം ഒരുക്കുവാനുള്ള ബാധ്യത ലോകരാജ്യങ്ങൾക്കുണ്ടെന്നതാണ് സാധാരണഗതിയിൽ അമേരിക്കയുടെ മറുപടി. ഇത്തവണയും അതേ നിലയിലാണ് പെന്റഗൺ പ്രതികരിച്ചത്. പുതിയ കരാറിലൂടെ ഭീഷണികൾ നേരിടാൻ തായ്വാൻ പര്യാപ്തമാകുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പും വ്യക്തമാക്കിയത്. അതേസമയം US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ മലേഷ്യയിൽ പോർട്ട് കാങ്ലാണ് US കപ്പൽ എത്തിയത്. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു US കപ്പൽ മലേഷ്യയിൽ എത്തുന്നത്. 2012 USS ജോർജ് വാഷിംഗ്ടൺ ആണ് അവസാനമായി മലേഷ്യയിൽ എത്തിയ US കപ്പൽ. USS എബ്രഹാം ലിങ്കന്റെ സന്ദർശനം ചൈനയെ ആശങ്കപ്പെടുത്തുന്നതാണെന്നാണ് റിപ്പോർട്ട്. പോർട്ട് ഗാങ് ക്രൂയിസ് ടെർമിനലിൽ US പടക്കപ്പലുകളും അതുപോലെ തന്നെ US വിമാനവാഹിനി കപ്പലിനെ റോയൽ മലേഷ്യൻ നേവിയിലെ റിയർ അഡ്മിറൽ മുഹമ്മദ് അസാം ഒമർ സ്വാഗതം ചെയ്തു. മലേഷ്യയിലെ US ഡിഫൻസ് അറ്റാഷേ ക്യാപ്റ്റൻ പാസിദ് സോംബുർ പാക്രോൺ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. US കപ്പലിന്റെ വരവേ ചരിത്രപരമെന്നാണ് മലേഷ്യയിലെ US അംബാസിഡർ എഡ്ഗാർഡ്സ് ഡി കസൻ വ്യക്തമാക്കിയത്. അമേരിക്ക മലേഷ്യ അത്രയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് എന്നും പ്രാദേശിക സ്ഥിരീകരണമാണ് ഇതെന്നും വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. US കപ്പലിന്റെ അപ്രതീക്ഷിത മലേഷ്യൻ സന്ദർശനം ഈ ചൈനയെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കന്റെ വരവ് US മലേഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ ആണ് സൂചിപ്പിക്കുന്നത്. ദക്ഷിണ ചൈന കടലിനടക്കം തായ്വാനിലുമായി പ്രത്യേക പ്രകോപനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളും നോക്കി വരികയാണ്.